ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റ. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ആ ഉണ്ട്, പക്ഷെ മലവെള്ളത്തിൽ ഒളിച്ച് പോരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ചെസ് മത്സരത്തിന് ഇനി ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കബഡി കളിക്കുന്നതുപോലെ വളവളാന്നുള്ള ശരീരം മതി. ചെസ്സിന് ബുദ്ധി വേണം. ചെസ് ബോർഡ് നിന്റെ കണ്ണീര് വീഴ്ത്തിയില്ലെങ്കിൽ എന്നെതാ നീ ഇങ്ങനെ വിളിച്ചോ? എന്താ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറുന്ന ശീലം ഇനിയും നിർത്തിയിട്ടില്ലല്ലേ. അച്ഛൻ കേക്കും. കേക്കട്ടെ, ഇന്നും ആവശ്യത്തിന് പറഞ്ഞിട്ടാ കിടന്നത്. കഴിക്കാം, കൈ കഴുക. ഇനിയിപ്പോ ഉണ്ടിട്ട് കൈ കഴുകാന്ന്. ഇവന്റെ ഒരു കാര്യം, ഇന്നും കളി വഴക്കിലാ അവസാനിച്ചതല്ലേ. ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. ചേട്ടൻ ജയിച്ചപ്പോ ദമയന്തി ചേച്ചി കൈയടിച്ചത് അപ്പുക്കുട്ടിയേട്ടന് ഒട്ടും ഇഷ്ടായില്ല. അമ്മാവന്റെ മോനായ ഞാൻ ജയിക്കുമ്പോ അവള് കൈയിട്ടടിക്കാതെ പിന്നെ കാലിട്ടടിക്കും. ആ ബന്ധം നിനക്ക് മാത്രല്ലോ, അവനും ഇല്ലേ. അപ്പുക്കുട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ദമയന്തി. ക്ലബുകാര് തമ്മിലുള്ള മത്സരമാണെങ്കിലും ഏട്ടനും ഏട്ടത്തിയും കുടുംബ മത്സരമായിട്ടാണ് കാണുന്നത്. അവരുമായിട്ട് ഇനിയൊരു ഒരസലിന് അച്ഛന് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ, നമ്മളുമായിട്ട് അത്ര രസത്തിലല്ലെങ്കിലും അപ്പുക്കുട്ടൻ നിന്റെ ചേട്ടനാ. അവന്റെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്താൽ നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല. അമ്മേ, മത്സരമാകുമ്പോ അങ്ങനെ മനഃപൂർവ്വം തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞ അങ്ങനെ തോറ്റു കൊടുത്താലേ അതിന്റെ ക്ഷീണം എന്റെ ക്ലബിനാ. നിന്നെ ഏട്ടൻ പറഞ്ഞതാ ശരി. നീ ബോഡി അപ്പുറത്ത് വന്നിരിക്കുന്നു. അവള് കുറച്ച് സാമ്പാർ കൊണ്ട് തന്നെ. വസു, ദേ തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് എന്നെ വേണം. എന്നാ അമ്മികലത്ത് ഒഴിയിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല, അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നാ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റു വന്നാലുണ്ടല്ലോ. നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തൈ പാടും. അമ്മ ഒല്ലം തിന്നെ എടുത്തു വെച്ചു. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാ. അമ്മയുടെ പിണ്ണതയിൽ എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ മുകുന്ദൻ ഇന്നിവിടെ വന്നിരുന്നു. ഗൾഫിലെ കാര്യം ശരിയാവുന്ന അച്ഛനോട് ഉറപ്പ് പറഞ്ഞിട്ടാ. ഞാൻ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? കാള പോലെ വളർന്നില്ലേ? ക്ലബ് വരെ അടക്കം നിർത്തിട്ട് വല്ല ജോലി ചെയ്യാൻ നോക്ക്. ജോലി ചെയ്യാൻ ഗൾഫിൽ പോണാച്ചാ. ഇവിടെങ്ങാനും ചെയ്താ പോരെ. ഇവിടെ ആരെങ്കിലും ജോലി തരാതെ പറഞ്ഞിട്ടോ നിനക്ക്? ഇല്ല. കളരി പരിശീലനവും ക്ലബ് പോലീസൊക്കെ നടന്നാലേ ആരും ജോലി കൊണ്ട് കൈ തരില്ല. ഞാൻ പറഞ്ഞ വോട്ട് അനുസരിച്ചാ മതി. പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് മാസത്തിൽ വിസ ശരിയാവും. വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ. വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ. അച്ഛൻ ആർക്കു വേണ്ടി കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്നാ അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു, ആന ചരിഞ്ഞു.
അശോകനെ ഇടവും വലുവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക. എന്റെ അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കമുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ. മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു. അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. നല്ലോണം കലക്ക് ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. കളി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച് നേർന്നേക്ക്. ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി. തോൽക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിച്ചു പോ. വേണ്ടെന്നേ, അപ്പോഴത്തെ എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ. ശരി വാ. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിട്ടേ ഞാൻ പി എസ് സി ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. അടിയാണോ? എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ ഇവിടെ ചോര നിറങ്ങിട്ടേ വരുള്ളൂ. അടിക്കാം. എന്നാ പോവാ. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പൊന്നെ അറിയത്തില്ലേ. എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനെ മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീവാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും. വേണ്ട, മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ. അല്ലേ മോനെ? അപ്പട്ടാ, അപ്പോട്ടിനോട് സ്നേഹമുള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, നല്ല കാശുള്ള നേപ്പാളി പെണ്ണിനെ കള്ളൻ അടിച്ചെടുത്തു. കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്തത്? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി, ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. കുട്ടിയമ്മ, ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. ടോൾമാ, നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാചകം ചാവൂ. കുട്ടിയമ്മ,
എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടി മാമ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്തുവേണം? വാട്ട് ഡു യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്? കുട്ടി മാമയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവമേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക എന്താ നിന്നെ? എന്നടാ മോനെ അശോക? അശോക കുട്ടി മാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ട നീ ഇവിടെ നേപ്പാളില്ല? അപ്പുക്കുട്ട ആരാ കുട്ടി മാമ? ഇവൻ അപ്പുക്കുട്ട നീ വിളച്ചെടുക്കണ. ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിട്ട മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടി മാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ. അപ്പുക്കുട്ടൻ ഞാൻ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേ കുട്ടി മാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടി മാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിങ്ങേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ? നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടി മാമ രണ്ടു വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ജി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിന്, പോലീസിന്. ഇവൻ എന്നെ തട്ടിക്കളയും. അശ്വതി അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്. മാറിയില്ലേ അശ്വതി? ഇയാൾ ഇവിടെ വന്നോ? മോൾ ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്റെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഞാൻ പറഞ്ഞില്ല ഇവൻ കള്ള റാസ്കലാണ്? അമ്മ അങ്ങനല്ല. അമ്മ അവന് ഇനി ഇടപെടണ്ട, ഞാൻ ഇവനെ കൈകാര്യം. അരിശമ്മൂട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ചാ കടി പഠിപ്പിക്കും. ഇറങ്ങി ഇറങ്ങി വാ. മതി ഒരുങ്ങിയത് വാ വാ. ഇപ്പോഴാ നീ ശരിക്കും ഉണ്ണിക്കുട്ടനായത്. കടത്തിണ്ണേ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. നിനക്ക് ഈ തൊപ്പി ചേരുന്നില്ല. നിന്റെ മുട്ടത്തലയാ നല്ലത്. കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാരുടെ കാര്യം എന്താ? മോഷ്ടിക്കാൻ അല്ല എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടി മാമ. ഇവിടുന്ന് മോഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ അശോക? മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടി മാമ. ഞാൻ ആകെ കൺഫ്യൂഷൻ. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ. പിന്നെ അവന് ഏതായാലും സത്യമറിയാൻ സുമതിയെടുത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ മോനെ? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞാ പ്രശ്നമാ. ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മാവൻ വീണ്ടും പഴയ പോലെ പട്ടാളത്തിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇല്ല പ്രോമിസ്. പ്രോമിസ്. ഗോഡ് പ്രോമിസ്. യെസ്. അശ്വതിയെ കാണുന്നില്ലല്ലോ കുട്ടി മാമ. അശ്വതി എന്തേ? അശ്വതി കുട്ടി മാമ, ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാ. നല്ല വിലയാ? ഇവിടെ കിടന്ന് മോഷണവും ആൾമാറാട്ടോയി നടക്കാതെ കയ്യിലുള്ള കാജ് വരുന്നതിന് മുമ്പ് നാട്ടിൽ പോവാൻ നോക്കണോ വച്ചേ? ഞാൻ പോവാം, പക്ഷെ അവിടെ ചെന്നാ കുട്ടിയമ്മ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന് പറയേണ്ടി വരും. അതുമതി അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ. കുട്ടിയമ്മ അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക്. മനസ്സിലായി, നീ സുമതിയെടുത്തിയുടെ മകൻ തന്നെയാന്നല്ലേ പറഞ്ഞു വരുന്നത്? എന്താ ഇത്ര സംശയം? എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ സുമതിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, മറുപടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത് മതി. കുട്ടിമാമയുടെ വീട്ടിൽ അവനെ പോലെ നൊഴിഞ്ഞു കയറണം എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ തെരുവിലെങ്ങാനും കഴിഞ്ഞോളാം, പക്ഷെ എന്റെ അമ്മാവനും എന്നോടൊപ്പം തെരുവിൽ കഴിയണമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അതെന്താ? കുട്ടിമാമയുടെ വീട്ടിൽ എന്റെ പേരിൽ കഴിയുന്നവനുണ്ടല്ലോ അപ്പുക്കുട്ടൻ. അവൻ ജന്മനാ കള്ളനാ. ജന്മനാ അന്ധനും ബധിരനും ആദ്യം കേൾക്കുക. എന്നാൽ ഇതുകൂടെ കേട്ടോ, അവനെ പ്രസവിച്ചപ്പോഴേ അവൻ നഴ്സിന്റെ കയ്യിലെ മോതിരം അടിച്ചോണ്ടാ പോന്നത്. കുട്ടിമാമയുടെ വീട്ടിൽ അലാറം ടൈം പീസ് ഉണ്ടോ? എങ്കിൽ അത് പോക്ക. പേന, AC, TV, മിക്സി, ഫ്രിഡ്ജ്, കാറ് എല്ലാം അടിച്ചു മാറ്റും. വേണേ കുട്ടിമാമയെ കൂടെ അവൻ അടിച്ചു മാറ്റും. കുട്ടിമാമ ഭഗവാനെ. ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ കത്തിയ കത്തി. ഹെൽപ്പ് ഹെൽപ്പ്. ആ
പൈ ലിപ്സ് രസ്യ മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ടിരിക്കല്ലേ കുട്ടിമാമ, ഡോൾമ അമ്മായി ഒന്ന് സഹായിക്കാന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ട് അടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ? എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കും. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഡോൾമ, അടുക്കളയിലുള്ള സ്പൂണിന്റെയും പാത്രത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി കിനു, അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുനോ എന്ന് വെച്ചാ എന്താ കുട്ടിമാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞുതരണേ. വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കൂ? നീ അക്കോശേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ. നീ സമാധാനപ്പെട്ട് നിന്നെ കുറിച്ച് തന്നെ എഴുതാം. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ, താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ ഇരുന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട, നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? ആ എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം within 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് നീ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടെ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. അരശുമൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോ വരാൻ, ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോട്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. അരഞ്ഞണത്തിന്ന് വിട്. അമ്പട്ടൻ അപ്പുകുട്ട, ഇവിടെ 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 ഇങ്ങ മേളില് എന്തു വേണം? ഇറങ്ങി വാടാ. യാത്ര പോയിക്കാൻ വന്നായിരിക്കും. അല്ല, നിന്നെ യാത്ര അയക്കാൻ അങ്ങ് മുകളിലോട്ട്. മുകളിലോട്ട് അവന്മാർക്ക് എത്ര രൂപ കൊടുത്തു? ആർക്ക്? നിന്റെ ഗൂർഖാളിയന്മാർക്ക്. കുട്ടിമാമനും ഡോൾമ അമ്മായി അമ്മായിയുടെ അനിയത്തി ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറക്കി പോയിരിക്കുക. ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പോക്കറത്തിനെ കാണിച്ചാലുണ്ടല്ലോ. നീ ആണല്ലെന്നറിയാം, അതാണല്ലോ അവന്മാരെ അയച്ചത്. അവന്മാരോ? നീ എന്തുവാടെ ഈ പറയുന്നത്? തണുപ്പത്ത് പിടി എത്തിണ്ടേ കിടന്ന് നിന്റെ പിരി ഇളയിപ്പോടാ. ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും. നീ കിളക്കും. എടാ നായ നടുകല്ലും ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ. ഇവിടെ വന്നിട്ട് നിനക്ക് കൂലിത്തല്ലുകാരായിട്ടല്ലോ കമ്പനി. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്. കിട്ടിയ ചാൻസ് കളയണ്ട. അടി ശരിക്കും കിട്ടിയല്ലേ? ഓ, നിന്റെ അവന്മാരോട് ചെന്ന് ചോദിക്കേ, അവര് പറയും. വാക്ക് പാലിക്കുന്നവനാണ് ഈ അപ്പുക്കുട്ടൻ. അല്ല, അശോകൻ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവനെ ഇതൊരു സൂചനാത്തല്ല് മാത്രമാണ്, റിഹേഴ്സൽ. ഇനിയും മുറപ്പെണ്ണിന്റെ കൂടെ കഴിയുമെന്നാണ് മോഹമെങ്കിൽ അനിശ്ചിത കാലത്തേക്കുള്ള തല്ല് പുറകെ വരുന്നുണ്ടോ? അപ്പുക്കുട്ട, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ്. ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് സലാഡിന് കൊത്തി എരിയുന്ന പോലെ നിന്നെ ആരെയും. തൈപ്പുറമ്പിൽ അശോകനാണ് ഈ പറയുന്നത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആ ആ
അയ്യോ 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 എല്ലാവരും കൂടി പിച്ച് ചീന്തിട്ടല്ലേ അയ്യോ അയ്യോ കീ അറിയുമ്പോച്ചേ ആ